നാലര മണിക്കൂർ വണ്ടിയുണ്ട്. ഒരു നാലു മണിയോട് കൂടി ബസ് സ്റ്റാൻഡിൽ വന്നാൽ മതി, ഞാൻ അവിടെ വരാം. ശരി. കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പട്ടണം കാണണമെന്നായിരുന്നു എന്റെ സ്വപ്നം. ഇപ്പോ ദാരിദ്ര്യം നിന്നെ വലിച്ചു വെച്ച് പട്ടണം കാണിക്കുകയാണല്ലേ. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. പോകണമെന്ന് പറഞ്ഞാലും പോകണ്ടെന്ന് പറഞ്ഞാലും ഞാനൊരു തുണയില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നും. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒന്നുകിൽ നിന്നെ കല്യാണം കഴിച്ച് വയസ്സായ അപ്പന്റെ പട്ടിണി ഒന്നുകൂടി കൂട്ടാം, ഇല്ലെങ്കിൽ നിന്റെ ശമ്പളവും വാങ്ങി ഇനിയും ജോലിക്ക് വേണ്ടി തണ്ട. ഇത് രണ്ട് ചെയ്യുന്നു ആണത്തമല്ല, പക്ഷേ ഞാൻ ചെയ്യുന്നതാണ്. പിരിയാൻ നിർത്തും, നിങ്ങൾക്ക് എങ്ങനെയോ പറയാൻ കഴിയും. ഇല്ല തങ്കമ്മേ, ഞാൻ നിന്നെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ. സത്യം പറയാം, ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടി മാത്രമാണ്. മതി, എനിക്കത് മാത്രം കേട്ടാ മതി. രൂപയുണ്ട്, ഒരു 5 രൂപ തരൂ. എന്തിനാ പുതിയ ഷർട്ട് വാങ്ങിക്കണ? തങ്ങമ്മ പട്ടണത്തിൽ എവിടെ വീട്ടുകളിക്ക് പോവുക, പാവത്തിന്റെ കാര്യം ഒന്നും കാണില്ല. ഇത് കൊടുക്കാം. ഇതാ, ഇത് കയ്യിൽ വെച്ചു. എന്റെ കയ്യിൽ തരാൻ ഇത്രയേ ഉള്ളൂ. കരയാതെ. ഞാൻ പോട്ടെ. ഇനി എന്താണ് വരുന്നത്? എന്തായാലും ഞാൻ മുടിപ്പുരി ഉത്സവത്തിന് വരും. എന്തിനാ മതില് ചാടിയത്? ഒരുപാട് നീളത്തി മതില്, എളുപ്പം വരാൻ. മേലിൽ ഇങ്ങനെ ചാടരുത്. Mm-hmm.
നഗത്തിന്റെ വടക്ക് പടിഞ്ഞാറ്. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ. മതിയല്ലോ, ഒരു തുള്ളിയാണ് പലതുള്ളിയാകുന്നത്. പലതുള്ളി പിന്നെ പെരുതുള്ളി ആവേ. എന്റെ പൊന്നു മുത്തായി പിറവെന്ന് കീർത്തായേ. വേണമെങ്കിൽ 2 രൂപ തരാം. അയ്യോ എന്റെ കാലേ. എന്താ കീറുന്നോ? നല്ല കൂലി തരാം. എന്നാൽ ഇന്നൊന്ന് തുടയിക്കോ. ചെലയോ, ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അന്തിപ്പന്നെ പകുതി നീ ഒന്ന് കേറിത്തരണം. പകുതി സുന്ദരം കേറിത്തരാൻ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ജോലി. സായിപ്പിന്റെ വീട്ടിൽ കുറെ വിരുന്നുകാരുണ്ട്. പട്ടണത്തിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം. പിന്നെ കുറച്ച് വീട്ടു ജോലിയും. പന കയറാൻ പോയാൽ നീ ഇപ്പോ വീട്ടു ജോലിക്കാരനായോ? വീട്ടിൽ ഭയങ്കര ചെലവാ ചെലയ്യ. കിട്ടുന്ന ഒന്നിനും തികയുന്നില്ല. ഓ, നിനക്ക് കമലത്തിന്റെ വീട്ടിൽ സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് പ്രയാസമായി. ഒന്നുമില്ല, നീ നല്ലവനാടാ മുത്ത. അതുകൊണ്ടാണ് നിനക്ക് അവരെ സഹായിക്കാൻ തോന്നിയത്. മണവാളനെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോ. എന്തിയന, ഒരുപാട് ജോലി. എടി പാലമ്മേ, നിറയെ നോക്കി നടക്ക്, ഇല്ലെങ്കിൽ മുള്ളുള്ളൂ. നോണം കെട്ടവള് ഒരു കൊഞ്ചലി കണ്ടില്ലേ? ഒന്നും ചുമ്മാ ഇരിക്കണി. അവൾ ഇവന്റെ ചന്തം കണ്ടെന്ന് നോക്കിപ്പോയി. നീ അങ്ങ് ക്ഷമിച്ചുകളാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. കമലം വയറ് നിറഞ്ഞാണ് ഇരിക്കുന്നത്. കെട്ടിയ മര്യാദയ്ക്ക് നടക്കണം, അല്ലെങ്കിൽ കമലത്തിന് അതിന്റെ കൊച്ചിനുമാണ് കേട്. ആ, അതൊക്കെ അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തതാണ്. അമ്മയൊന്നും പറഞ്ഞല്ലോ. എന്താ എന്താ? എടാ മരത്തലയ, ഈ സമയത്ത് നീ മറ്റു പെണ്ണുങ്ങളെ തൊടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിലും അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. ഓഹോ, നീ ഒരു കൊതിയായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അത് മതി സാർ. എന്താടാ, പാലയിൽ നിന്ന് ടൗണിൽ പോകുന്നുണ്ട്. സാറിന് വല്ല ബിസ്ക്യോ ബ്രാൻഡിയോ വേണമെങ്കിൽ അവന്റെ കയ്യിൽ കാശ് കൊടുത്തു. പറഞ്ഞത് നന്നായി. ഇതാ 2 വിസ്കി. ഓ, സാറിന്റെ ഫുൾ കോഴി അങ്ങനെ നിർത്തിപ്പൊടിച്ച് ഞാൻ നാളെ കൊണ്ടുതരാം. ആ ആട്ടെ, പുഷ്പാലും വൈറ്റ് ഇങ്ങോട്ട് വരണം. ഒരു കാര്യമുണ്ട്. മുതലാളി, വലിയ കരിപ്പെട്ടി എന്താ വില? 2 രൂപ. ഈ പാലയും കൊണ്ട് കരിപ്പെട്ടി എത്ര കൊടുക്കും? സമയം അനുസരിച്ച് അല്പം വ്യത്യാസം വരും, എങ്കിലും 1.25 കുറയാതെ കൊടുക്കും. ഓഹോ, 1.25 രൂപ കൊടുക്കുമല്ലേ? എന്താ മുത്ത കരിപ്പെട്ടിയുടെ വില ചോദിക്കായിരുന്നു? പട്ടണല്ലേ, അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും. അല്പമൊന്നുമല്ല, ഇരട്ടിയിലധികം വ്യത്യാസമുണ്ട്. അവിടുന്ന് വാങ്ങിച്ചവർക്ക് ഇവിടെ വെക്കാൻ ഒക്കില്ലല്ലോ. ജീപ്പിന്റെ ചെലവ്, പെട്രോൾ, ഓയില്, ടയറിന്റെ തേമാനം, അത് ഇത് അങ്ങനെ എന്തൊക്കെ. മുത്ത, നീ ഇനി ഇത് അവിടെ ചെന്ന് പറഞ്ഞ് ബഹളൊന്നും ഉണ്ടാക്കരുത്. നിനക്ക് വേണം ഞാൻ സായിപ്പിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചുതരാം. എന്തൊരു സാധനമാണിത്. ഹലോ,